നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മനുഷ്യരുടെ നിലവിളിയാണ് വയനാട്ടിൽ ഉയരുന്നത് ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം ഇരച്ചെത്തുകയാണ് എയർഫോഴ്സ് നേവി ആർമി എല്ലാ സംഘങ്ങളും വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എ എൽ എച്ച് എം ഐ സെവന്റീൻ ഹെലികോപ്റ്ററുകൾ എത്തിയിട്ടുണ്ട് എന്നാൽ വയനാട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടായി തുടർന്ന് കോഴിക്കോട് ലാൻഡ് ചെയ്യുകയായിരുന്നു രണ്ട് സാരംഗ് ഹെലികോപ്റ്ററുകളാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത് അധികം വൈകാതെ സംഘം കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൌണ്ടിൽ ഇറക്കാനായിട്ടുള്ള എല്ലാ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ഉൾപ്പെടെ ഈ സംഘത്തിലുണ്ട് വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടിയ മേഖലകളിൽ എയർലിഫ്റ്റിംഗ് അടക്കമുള്ള രക്ഷാപ്രവർത്തനങ്ങളിലേക്കാണ് സൈന്യം ആദ്യം നീങ്ങുക ഇതിൽ സൈന്യത്തിന് വലിയൊരു ദുഷ്കരമായ ദൗത്യമായി മാറുകയാണ് വയനാട് കാരണം എവിടൊക്കെയാണ് മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നത് എന്നത് വ്യക്തമല്ല രാത്രിയിലാണ് ദുരന്തം അതുകൊണ്ട് തന്നെ പലരും ഉറക്കത്തിലായിരുന്നു വലിയ രീതിയിലുള്ള അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തെ വലിയ രീതിയിൽ ഭീതിപ്പെടുത്തുകയാണ് രക്ഷാസംഘങ്ങൾ ഇടതടവില്ലാതെ രക്ഷാദൌത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിലൊരു ദുഷ്കരമായ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ വെള്ളക്കെട്ടിൽ പാറക്കൂട്ടങ്ങൾക്കിടയിലൊക്കെയായിട്ടാണ് മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നത് ഇവരെ എങ്ങനെ ഒന്ന് ഇവർ പലരും ജീവനോടെ ഉള്ള മനുഷ്യർ കൈകൾ മുകളിലേക്ക് ഉയർത്തി രക്ഷാ സംഘത്തെ വിളിച്ചു എന്നാൽ ഇവരെ എങ്ങനെ വലിച്ചു പുറത്തേക്കെടുക്കും എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയാണ് എയർലിഫ്റ്റ് ചെയ്യാമെന്ന് വെച്ചു കഴിഞ്ഞാൽ താഴെ നിന്നും മുകളിലേക്ക് വലിക്കുമ്പോൾ ഈ മനുഷ്യരുടെ കൈയും കാലും ദേഹവും തല മാത്രമാണ് വെള്ളത്തിന് മുകളിൽ നിൽക്കുന്നത് താഴോട്ട് പാറക്കൂട്ടങ്ങളും മരങ്ങളും എല്ലാം മണ്ണും ചെളിയും എല്ലാമായി കിടക്കുകയാണ് ഇവരെ വലിച്ചു മുകളിലേക്ക് എടുക്കുമ്പോൾ ശരീരം ൾ മുറിയാനും മരണം സംഭവിക്കാനും ഒക്കെയുള്ള സാധ്യത നിലനിൽക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെ വേണം രക്ഷാ ദൗത്യം എന്നുള്ളത് സേനകളെ വലയ്ക്കുന്നുണ്ട് പിന്നീടുള്ള ഒരേ ഒരു മാർഗം സൈന്യം ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഇറങ്ങി അതായത് വെള്ളത്തിലേക്കും പാറക്കൂട്ടങ്ങളിലേക്കും ഇറങ്ങി ഈ മനുഷ്യരെ എടുത്തുയർത്തുക എന്നുള്ളതാണ് അല്ലാതെ മുകളിൽ നിന്നും വലിച്ചെടുക്കുന്ന ഒരു രീതി വലിയ അപകടങ്ങളുടെ ആക്കം കൂട്ടുമെന്ന് സൈന്യം വ്യക്തമാക്കുന്നു ഇപ്പോഴും പലയിടത്തായി കുടുങ്ങിക്കിടക്കുകയാണ് ജനങ്ങൾ പല ഗ്രാമങ്ങളും ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇതിൽ എവിടെയൊക്കെ ഓടിച്ചെല്ലണമെന്നുള്ളതാണ് സേനയെ വലയ്ക്കുന്നത് ടെറിട്ടോറിയൽ ആർമി കോഴിക്കോട് നൂറ്റി ഇരുപത്തിരണ്ട് ബറ്റാലിയനിൽ നിന്നും ഒരു കമ്പനിയും വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അൻപത് പേരടങ്ങുന്ന സംഘമാണ് പുറപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ കണ്ടോൺമെന്റിൽ നിന്ന് കരസേനയുടെ രണ്ട് സംഘം കൂടി വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഗുരുതരമായ സ്ഥിതി കണക്കിലെടുത്ത് കരസേനയുടെ സംഘത്തെ നിയോഗിക്കാനാണ് തീരുമാനം ഇതിൽ നൂറ്റിമുപ്പത്തി എട്ട് പേർ നേരത്തെ എത്തിയിരുന്നു എൻഡിആർഎഫിന്റെ ഒരു സംഘം ദുരന്ത ഭൂമിയിൽ ഇപ്പോഴും ഉണ്ട് രണ്ട് സംഘം കൂടി ഇവിടേക്ക് തിരിച്ചിട്ടുണ്ട് ഡിഫൻസ് സെക്യൂരിറ്റി ടീമിന്റെ രണ്ട് സംഘവും പ്രദേശത്ത് എത്തിയിട്ടുണ്ട് ഫയർഫോഴ്സിന്റെ ടീമുകളും രക്ഷാപ്രവർത്തനത്തിനായി പാഞ്ഞ് എത്തിയിട്ടുണ്ട് എന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു